ഫോനി ചുഴലിക്കാറ്റ് ഒഡീഷ തീരം തൊട്ടു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. 180 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ 180 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ ആഞ്ഞടിക്കുകയാണ് കാറ്റ്. ദൃശ്യങ്ങളിൽ കാണാം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. കെട്ടിടങ്ങളിലടക്കം മരങ്ങൾ വീഴുന്ന സാഹചര്യമുണ്ട്. വലിയ ശക്തമായ തീവ്രമായ കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. പ്രത്യേകിച്ചും കേരളം, ക്ഷമിക്കണം, ഇന്ത്യ കാണാത്ത തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ഈ കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. കിഴക്കൻ തീരത്തെ ചുഴലിക്കാറ്റിനൊപ്പം കനത്ത മഴ തുടങ്ങി. നിരവധി ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 200 എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. വേഗത ഒഡീഷയിൽ മാത്രം 10,000+ പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഭുവനേശ്വർ വിമാനത്താവളം അടച്ചു. കൊൽക്കത്തയിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി. കൊൽക്കത്ത വിമാനത്താവളം അടച്ചു. ഒഡീഷയിലൂടെയുള്ള 223 തീവണ്ടി സർവീസുകളാണ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. ഇതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കാനുള്ളത്. ഫോനി ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് മണിക്കൂറിൽ 200 എന്ന് പറയുമ്പോൾ അത് വലിയ ശക്തമായ, ഇതുവരെ ഇന്ത്യ അത്ര കാര്യമായി കണ്ടില്ലാത്ത തരത്തിലുള്ള വേഗത്തിലുള്ള ഒരു കാറ്റ് എന്ന രീതിയിലെ കാര്യങ്ങൾ പോകുമ്പോൾ അതീവ ജാഗ്രതയിലാണ് വിവിധ സംസ്ഥാനങ്ങൾ. ബംഗാൾ, ഒറീസ, ഒപ്പം ആന്ധ്രാപ്രദേശ്, ഒപ്പം രാജ്യമൊട്ടാകെ ഇവർക്കൊപ്പമുണ്ട്. കേന്ദ്രമന്ത്രിസഭയടക്കം കഴിഞ്ഞ ദിവസം യോഗം കൂടി. പ്രധാനമന്ത്രി നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം വിലയിരുത്തിയിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കുകയും തുടർന്ന് കാര്യങ്ങൾ അത് അവർ അദ്ദേഹത്തോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. 10,000 ഗ്രാമങ്ങൾ, 52 ടൗണുകൾ കൊൽക്കത്തയുൾപ്പെടെ.